പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. യഹോവ താങ്ങി ഇസ്രായേലിൻ്റെ പരിപാലകർ മയങ്ങാതെ ഉറങ്ങാതെ നമ്മെ സംരക്ഷിച്ചതുകൊണ്ട് ബലത്തോടെ ആരോഗ്യത്തോടെ ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ ദൈവമായ കർത്താവിടയാക്കിയ എല്ലാ ഭാഗ്യത്തിനും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു. അവൻ പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികത്ത് ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവന് അടുത്ത ഭാഗം, അവന് എന്തു ഭവിക്കുമെന്ന് അറിവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. ഇത്രയേ ഉള്ളൂ വാക്ക്, അവൻ എന്തു ഭവിക്കുമെന്ന് അറിവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. ആ ഒരു വാക്ക് എന്നോടൊരിക്കൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ട്, അതെല്ലാവർക്കും പ്രയോജനമാകുന്നുണ്ട്. അതേ വാക്ക് സംസാരിക്കുകയാണ്. അവന് എന്തു ഭവിക്കുമെന്നറിയാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. ആ വാക്ക്, അവൻ എന്തു ഭവിക്കുമെന്നറിയാൻ. മോശയെ ജനിപ്പിച്ച് 3 മാസം ഒളിപ്പിച്ചു വെച്ച് പിന്നെ ഒളിപ്പിക്കാൻ കഴിയാതെ ദിവ്യസുന്ദരൻ എന്ന അമ്മയും അപ്പനും കണ്ട് ഒരു ഞാങ്ങടപ്പെട്ടകമുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേച്ച് നൈൽ നദിയിൽ ഒഴുക്കി വിടുകയാണ്. ഒഴുക്കി വിടുമ്പോൾ ആ സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഒഴുക്കി വിടുമ്പോൾ ആ പെട്ടകത്തിനകത്ത് കുഞ്ഞിനെ വെച്ച് എല്ലാം അവസാനിച്ചതുപോലെ ഒരവസ്ഥ. അപ്പോഴാണ് അവിടെ എഴുതിയിരിക്കുന്ന പെങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, സിസ്റ്റർ അവൻ എന്തു ഭവിക്കും എന്നറിയാൻ ദൂരത്ത് നോക്കിക്കൊണ്ട് നിന്നു. ഈ വചനം ഒന്ന് ഹൃദയത്തിനകത്തേക്ക് വയ്ക്കാം. അവൻ എന്തു ഭവിക്കുമെന്നറിയാൻ, അവൻ എന്തു ഭവിക്കുമെന്നറിയാനുള്ള ഒരാൻസൈറ്റിയുടെ കാര്യം. നിയമം ഇവൻ ജനിക്കാനെതിരാ, ജീവിക്കാനെതിരാ. ഈ കുഞ്ഞ് ജനിക്കാൻ ജീവിക്കാനെതിരാണ് നിയമം എതിരാ. ഒന്ന്, നിന്നെ നോക്കി എന്തു ഭവിക്കുമെന്ന് ലോകം നോക്കിക്കൊണ്ടിരിക്കുമ്പം നിയമപരമായിട്ട് നിയമമെതിരാ ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണം, നിയമം നിലനിൽക്കുന്നു. 2, അനുഭവങ്ങൾ എതിരാ. ഇതുവരെ ആ കൊച്ചായൻ്റെയും കൊച്ചമ്മയുടെയും അപ്പുറത്തെ ഇപ്പുറത്തെ മക്കളും കുഞ്ഞുങ്ങളും എല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ആൺകുട്ടികൾ ജനിച്ച് അവരെ പട്ടാളക്കാർ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. ഇത് ചരിത്രം പറയുന്നു, എക്സ്പീരിയൻസ് പറയുന്നു, സാഹചര്യം പറയുന്നു. ജീവിക്കാനെതിരാ, ആൺകുഞ്ഞിന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അവിടെയും എന്തു ഭവിക്കുമെന്നറിയാൻ, നിയമമെതിരായിട്ട് നിൽക്കുന്നു, എന്തു ഭവിക്കുമെന്നറിയാൻ. നിയമം പറയുന്നു നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണം, നൈൽ നദി പെട്ടകത്തിൽ ഒഴുകിപ്പോകുന്ന അവൻ എന്തു ഭവിക്കുമെന്നറിയാൻ. സാഹചര്യം എക്സ്പീരിയൻസും പറയുന്നു ഇവനെ ജീവിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചുപോയി, ഞങ്ങളുടെയൊക്കെ അനുഭവം അതാ, ഇവൻ എന്തു ഭവിക്കുമെന്നറിയാം. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ശിമോൻ പത്രോസ് പറയുക, നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എന്നാൽ എന്തു ഭവിക്കുമെന്നറിയാൻ നോക്കി നിൽക്കുന്നതോടെ മധ്യത്തിൽ യേശു ആ പടകിൽ കയറി ഒരത്ഭുതം പ്രവർത്തിച്ചു. ഇവിടെ 2, ഇവൻ എന്തു ഭവിക്കുമെന്നറിയാൻ. ഇനി ഒരു വിലാപ വീടിൻ്റെ അനുഭവം, 3 മാസം ഒളിപ്പിച്ചു വെച്ച് കയ്യും കാലും ഇട്ട് അടിച്ച് ചിരിക്കുന്ന കുഞ്ഞു മോളെ കാണിച്ച് 3 മാസമായ കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന പോലെ കമന്നും മഴന്നും കിടന്ന് കൈയിട്ടടിക്കുമ്പോൾ ചിരിക്കുന്ന ആ ഓമനത്വമുള്ള ദിവ്യസുന്ദരനായ കുഞ്ഞിനെ, അതിനെ എടുത്ത് നൈൽ നദിയിൽ ഒഴുക്കി കളയാൻ പോകുന്ന ഒരമ്മയെ ഭാവനയിൽ കണ്ടിട്ട് നിങ്ങൾ ചിന്തിച്ച് മാനസികമായി ഉണ്ടാകുന്ന വേദന, ഒരു ഭാവനയിൽ ഒരു വിലാപ വീടിൻ്റെ ഒരു മരണ വീട്ടിൽ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് പോലെ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കയ്യും കാലും ഇട്ടടിച്ചു ചിരിക്കുന്ന കുഞ്ഞിനെ അപ്പൻ മുമ്പേ നടക്കുന്നു, അമ്മ പുറകെ പോകുന്നു, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറച്ചുപേര് കൂടെ പെങ്ങൾ മിരിയാമും കൂടെ നടക്കുന്നു. അങ്ങനെ കൊണ്ടുപോയി ഈ നൈൽ നദിയിൽ ഒഴുക്കി വിടുമ്പോൾ അമ്മയുടെ മനസ്സിന് എല്ലാം തീർന്നു. പ്രാർത്ഥനയുണ്ട്, എൻ്റെ ദൈവമേ ഈ കുഞ്ഞിനെ ആരെങ്കിലും എടുത്ത് വളർത്തണേ, അവന് ജീവനെ ശേഷിപ്പിക്കണമേ. അപ്പൻ ആരോടും മിണ്ടാതെ അതേ ഭഗച്ചു നിൽക്കുന്നു, ഇവൻ എന്ത് ഭവിക്കുമെന്നറിയാൻ. അമ്മയ്ക്കറിയില്ല എന്ത് ഭവിക്കുമെന്ന്. ഒരു വിലാപയാത്രയായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാങ്ങണ പെട്ടകത്തിൽ നൈൽ നദിയിൽ ഒഴുക്കി വിട്ട് കൂട്ടത്തിലുള്ളവർ പറയും, അന്നേ പറഞ്ഞതാ കൊന്നുകളയാൻ, അന്നേ പറഞ്ഞതാ ഇതിനിറങ്ങി പുറപ്പെടേണ്ടെന്ന്, അന്നേ പറഞ്ഞ ഇതൊന്നും വേണ്ടെന്ന്. ഇപ്പൊ ഇറങ്ങി പുറപ്പെട്ടിട്ട് വേദന ഇരട്ടിയായില്ലേ, സങ്കടങ്ങൾ ഇരട്ടിയായില്ലേ, ആ അവൻ എന്തു ഭവിക്കുമെന്നറിയാൻ. അവരൊറ്റ വാക്കിൽ പറഞ്ഞു ഒന്നും ഭവിക്കാനില്ല, 1-ോ 2-ോ ദിവസം വെള്ളത്തിൽ കൂടി ഒഴുക്കി നടക്കും, പട്ടാളക്കാർ കണ്ട വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ അവൻ ആ മുങ്ങി ചത്തുപോകും, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാകും.
എല്ലാ നെഗറ്റീവും പറയുന്ന നെഗറ്റീവുകൾ അവരെന്തു ഭവിക്കുമെന്നറിയാൻ നെഗറ്റീവായിട്ട് തീർന്നു പോകുമെന്ന് പറയുമ്പോൾ അതേ വിലാപയാത്രയായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. മണിക്കൂറുകൾ കഴിഞ്ഞോ പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. കുഞ്ഞിനെ കൊണ്ട് വിട്ടെല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് അമ്മയും അപ്പനും തിരിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. 3 മാസത്തെ നിന്റെ ജോലി കഴിഞ്ഞ് ഞാകിടെ പെട്ടകമുണ്ടാക്കി നൈൽ നദി വിട്ട് എല്ലാം അവസാനിച്ചു എന്ന് വിധി എഴുതി, ലോകം വിധി എഴുതി, ബന്ധുക്കാരും ചാർച്ചക്കാരും വിധി എഴുതി. എന്ത് ഭവിക്കുമെന്ന് അറിയാൻ ആളുകൾ നോക്കി നിൽക്കുന്നതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുകയാണ്. ഇന്ന് പകലിൽ ഓർപ്പിക്കട്ടെ, ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കട്ടെ, നീ എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത്, ഇനി മുന്നോട്ടില്ലെന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. രക്തം ചെയ്യപ്പെടുക്കട്ടെ, രക്തം ചെയ്യപ്പെടുക്കട്ടെ, ഇനിയില്ല, അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുക. ഒരുവൾ മാത്രം നോക്കി നിൽക്കുന്നത് അവരെന്ത് ഭവിക്കുമെന്ന് അറിയാൻ നോക്കി നിൽക്കുമ്പോ കാണാം അന്ന് അന്നത്തെ ഒരു ദിവസം ആ ടൈമിംഗ്, ദൈവത്തിന്റെ ടൈമിംഗ് കറക്റ്റ്. ഇത് ദൈവത്താലല്ലാതെ സംഭവിക്കത്തില്ല. കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ടൈമിംഗ് കറക്റ്റായി നീ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത്, സകല പ്രതീക്ഷകളും അസ്തമിക്കുന്നിടത്ത്, ഗവൺമെന്റ് നിയമങ്ങൾ നിനക്കെതിരാകുമ്പോ, ലോകത്തിൽ ആളുകൾ എതിരാകുമ്പോ, അനുഭവസ്ഥരെല്ലാവരും പറയുന്നു, ഏജൻസി പറയുന്നു ഇത് കിട്ടത്തില്ലെന്ന്, ഏജൻസി നടത്തുന്നവര് പറയുന്നു ഇത് കിട്ടത്തില്ലെന്ന്, മറ്റുള്ളവര് പറയുന്നു ഇത് രക്ഷപ്പെടത്തില്ലെന്ന്, എല്ലാം അവസാനിച്ചു എന്ന്, ഇതെല്ലാം തീരുകയാണെന്ന്, ലോകം മുഴുവൻ വിധി എഴുതി അവസാനിച്ചു നിൽക്കുന്നിടത്ത് അവന്റെ പെങ്ങൾ കൊച്ചു നോക്കി നിൽക്ക, എന്തു ഭവിക്കുമെന്ന് അറിയാൻ എല്ലാ ശ്രമങ്ങളും അവസാനിച്ച്, നിന്റേതായ പ്രവൃത്തികൾ അവസാനിച്ച്, ശ്രമങ്ങൾ അവസാനിച്ച്, മുന്നോട്ടില്ലെന്ന് പറയുന്ന ഇടത്ത് ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാ. അന്നത്തെ ആ ദിവസം ആ ടൈമിങ്ങിൽ 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 ആ ടൈമിങ്ങിൽ തന്നെ ഇതാ ഫറവോന്റെ പുത്രി വരികയ. എപ്പോഴാണോ മോശയുടെ പെട്ടകം ഒഴുകിച്ചെല്ലുന്ന ആ ടൈമിൽ ഇത് ദൈവത്താൽ അല്ലാതെ സംഭവിക്കത്തില്ല. നിനക്ക് വേണ്ടി ടൈമിംഗ് ഒരുക്കി, നിനക്ക് വേണ്ടി ടൈമിംഗ് ഒരുക്കി, അധികാരികളെ ഒരുക്കി, അതേ ദൈവ പദ്ധതിയുടെ വാക്തത്വങ്ങൾ നിറവേറാൻ ടൈമിംഗ് ഒരുക്കി, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതി വെച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. ഫറവോന്റെ പുത്രി വന്നിട്ട് നോക്കി തീർന്നില്ല, അവളെല്ലാവരും എടുത്തു കളയാനാണ് സാധ്യത. എബ്രായ കുഞ്ഞാണെന്ന് മനസ്സിലായി, കളയാനാണ് സാധ്യത. പക്ഷേ കണ്ടപ്പം ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് പറയ, ഇവനെ വളർത്തണം, ഇവനെ വളർത്തണം, ഇതാ ഭവി എന്ത് ഭവിക്കുമെന്ന് നോക്കി നിന്നവൾ ഓടിച്ചെല്ലുകയാ. അവൾ പറയുക, ഞാനൊരു അമ്മയെ വിളിച്ചോണ്ട് വരട്ടെ, ഇവന്റെ ഒരു അവന് പാല് കൊടുക്കാൻ അമ്മയെ വിളിച്ചോണ്ട് വരട്ടെ. വിളിച്ചോണ്ട് വന്ന് സ്വന്തം കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ അതാ ഓടി അവൾ വീട്ടിൽ ചെന്നു, അമ്മയെ വിളിച്ചു, കേട്ടപാതി അപ്പൻ വന്നു, അമ്മ വന്നു, അപ്പൻ വന്നു, ഫറവോന്റെ പുത്രിയുമായിട്ട് ഒരു കോൺവെർസേഷൻ നടക്കുക, ഒരു കൺഫ്രണ്ടേഷൻ നടക്കുക. പറയുക, നീ കുഞ്ഞിനെ വളർത്താമോ, വളർത്താം, ഞാൻ ശമ്പളം തരാം. പിന്നെ ഒരു കാര്യം, ഏതെങ്കിലും പടയാളികൾ അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടാളക്കാർ വന്ന് അവരോട് പറഞ്ഞേക്ക്, ഞാൻ തന്നതാണെന്ന് പറഞ്ഞേക്ക്, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞേക്ക്, ഞാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൈവാകുമ്പോൾ എന്ത് ഭവിക്കുമെന്ന് അതേ പറഞ്ഞവരുടെ മധ്യത്തിൽ, എല്ലാം അവസാനിച്ചു തീർന്നു എന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ ഇതാ ഒരമ്മ വിലാപ വീടായി, ഒരു മരണ വീട് പോലെ അടക്കി എന്ന് പറഞ്ഞ് അതേ പോയ ഇടത്തു നിന്ന് സന്തോഷത്തോടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിനെ, അവസാനിച്ചു എന്ന് പറഞ്ഞതിനെ തിരിച്ച് കരത്തിൽ വാങ്ങി, തിരിച്ച് കരത്തിൽ വാങ്ങി അതെ ഒരു സന്തോഷത്തോടെ, എവിടെ നിന്നാണോ കരഞ്ഞിറങ്ങിയത്, എവിടെ നിന്നാണോ വിലാപത്തോടെ ഇറങ്ങിയത്, എവിടെ ഏത് വീട്ടിൽ നിന്നാണോ സങ്കടത്തോടെ ഇറങ്ങിയത്, എവിടെയാണോ അവസാനിച്ചു എന്ന് പറഞ്ഞത്, അവിടെ തന്നെ സന്തോഷത്തോടെ, നൃത്തത്തോടെ, ആവേശത്തോടെ വിലാപം മാറി വിലാപയാത്രയായിട്ട് ഇറങ്ങിയെടുത്ത് അതേ ഇടത്ത്, അതേ ഭവനത്തിൽ, അതേ ദേശത്ത് ഒരു കോർച്ചയാത്രയായിട്ട് മടങ്ങി ചെല്ലുകയാണ്. ഹല്ലേലൂയ, ഒരു കോട്ടയാത്രയായിട്ട് മടങ്ങി ചെല്ലുകയ. നിന്റെ വിലാപയാത്ര കോട്ടയാത്രയായിട്ട് മാറുന്നത് ആത്മാവിക്കട്ടെ, നിന്റെ വിലാപയാത്ര കോട്ടയാത്രയായിട്ട് മാറുന്നത് അതേ ദൈവം. തിരുവചനം പറയുന്നു, നിന്റെ വിലാപത്തെ അവൻ മാറ്റി, നിന്റെ രട്ടിനെ മാറ്റി, നിന്റെ നൃത്തം അതെ നിന്റെ വിലാ രട്ടിനെ മാറ്റി സന്തോഷമുടിപ്പിക്കും, വിലാപത്തെ മാറ്റി നൃത്തമാക്കും. വിശ്വസിക്കട്ടെ, സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായി. സ്വപ്നം പോലെയുള്ള ഒരു മറുപടി, സ്വപ്നത്തിലുള്ള ഒരു മറുപടി പോലെ, അവരുടെ വായിൽ ചിരിയും മുഖത്ത് സന്തോഷവും. ഇത് വരുന്നു പ്രിയരെ, വിധി ലോകം പറയുന്നത് അവരെന്ത് ഭവിക്കുമെന്ന് അതെ നോക്കി നിൽക്കേണ്ട മധ്യത്തിൽ, നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി പരിവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം.
ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. കൊല്ലക്കടകൾ മടച്ചാട്ടെ, ഇന്ന് ആ വചനത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കട്ടെ. നിനക്ക് എന്ത് ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ എല്ലാ പ്രവൃത്തിയും നമ്മുടെ ശ്രമങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മുടെ പണവും നമ്മുടെ പ്രാപ്തിയും നമ്മുടെ കഴിവുകളും അവസാനിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. നമ്മൾ അവസാനിക്കുന്ന ഇടത്ത് ദൈവ പ്രവൃത്തി ആരംഭിക്കുക. ക്രിസ്തു കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദ വീജിക്കുള്ളിൽ കേൾക്കുന്ന സകല പേരെയും ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്ത് ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ദൈവ കരം പിടിച്ച് അതേ ടൈമിംഗ് ദൈവം കൽപ്പിച്ച് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ അതേ വിലാപയാത്രയെ കോച്ചയാത്രയാക്കി എവിടെ തല താഴ്ന്നോ അവിടെ തല ഉയർത്തി, എവിടെ നിന്ദിക്കപ്പെട്ട് പുറന്തള്ളിയോ അവിടെ അവിടെ തന്നെ ഒരു ആഘോഷമാക്കി വിലാപയാത്രയായിട്ട് ഇറങ്ങിയെടുത്ത് ഒരു കോച്ചയാത്രയാക്കി മടങ്ങി ചെല്ലുന്ന അതേ സ്ഥലത്ത് അതേ വീട്ടിൽ അതേ ഇടത്ത് അതേ ദേശത്ത് മടക്കി കൊണ്ടുവരുന്ന യേശുവിന്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. കർത്താവ്, ഈ ജനത്തിന് വേണ്ടി അത് ചെയ്യുന്നതിനായി സ്തോത്രം. ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ അഭിഷിക്ത അധികാരത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പാ, സ്വർഗം ജനത്തോട് കൂടിയിരിക്കുന്നു, സ്വർഗം ഈ ജനത്തോട് കൂടിയിരിക്കുന്നു. എന്ത് ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിനക്കൊരു സാക്ഷ്യമുണ്ടാകും. രക്തം ജയമെടുക്കട്ടെ. ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് സൂക്ഷിക്കട്ടെ. താങ്ക് യു സോ മച്ച്.